ഏറ്റവും പ്രിയപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുതിർന്ന എല്ലാ രക്ഷിതാക്കളും, നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളത് ഹൈസെക് 2019. ആദ്യം തന്നെ ഇന്നൊരു ഞായറാഴ്ചയാണ്, പലതരത്തിലുള്ള പ്രോഗ്രാമുകളിൽ എൻഗേജ്ഡ് ആവേണ്ടവരാണ് ഞാനും നിങ്ങളും. കല്യാണങ്ങളും പൊരേക്കുടലുകളും അതല്ല, തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ് ഉണ്ടായിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചൊരു ദിവസമാണ് ഇന്ന് ഞായറാഴ്ച. ആ ഞായറാഴ്ച MSM ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും എല്ലാവിധ സ്നേഹത്തോടെയും ആദരവോടെയും ഈ ഹൈസെക്കിലേക്ക് ആർദ്രവമായി സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ, ഹൈസെക് 2019 ഇവിടെ വരുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്ന രണ്ട് ചോദ്യങ്ങളാണ്, എന്താണ് ഹൈസെക്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊരു ചോദ്യം, എന്തിനാണ് ഹൈസെക്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തെ കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഹൈസെക് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഷോർട്ടായിട്ട് പറയാം, ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് കോൺഫറൻസ് ഒക്കെ വേണമെങ്കിൽ അതിനെ ഷോർട്ടായിട്ട് പറയാം. ഞാനും നിങ്ങളൊക്കെ ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു കരിയർ എന്നൊക്കെ നമ്മൾ പറയും. നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പസുകളിൽ രാപ്പകലില്ലാതെ ഉറങ്ങി ഉറക്കോ ഒഴിച്ചൊക്കെ നമ്മളിരുന്ന് പഠിച്ച് നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടറാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു PSC കോച്ചിങ്ങിന് പോയി ഒരു സർക്കാർ ജോലി, ഒരു ഗവൺമെൻറ് ജോബ് അടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പണിയെടുക്കാൻ ഇങ്ങനെ പൈസക്കാരാണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ഞങ്ങളെപ്പോലെ ആൺകുട്ടികൾ. അങ്ങനെ ഈ കരിയറിന് വേണ്ടി രാപ്പകല് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അത് ആഗ്രഹിക്കുന്ന ഓരോരുത്തരാണ് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കരിയറിനെ പറ്റി പറഞ്ഞു, കരിയർ എന്നൊരു വേർഡിനെ പറ്റി പറഞ്ഞു. ഈ കരിയർ കൂടിയാൽ പടച്ചോ വിധിച്ചു തന്നാൽ ഒരു സർക്കാർ ജോലിക്കാണെങ്കിൽ ഒരു 56 വയസ്സ് വരെ പോവും. ഏതൊരു കരിയർ ആയിക്കോട്ടെ, ആ കരിയർ എന്ന് പറഞ്ഞാൽ അതിനൊരു നമ്മളൊരു മരണം വരെയുള്ളൊരു അത്രേ അതിനൊരു ആയുസ്സുള്ളൂ. ഏതൊരു കരിയർ ആയാലും മരണം വരെയുള്ളൊരു ആയുസ്സേ ആ കരിയറിനുള്ളൂ. അങ്ങനെയാണെങ്കിൽ അന്ത്യമില്ലാത്ത തീരാത്ത ഒരു കരിയറിനെ പറ്റിയിട്ടാണ് ഈ ഹൈസെക് നിങ്ങളെ മുമ്പിൽ സന്ദേശമായിട്ട് വെച്ചത്, ഹൈലൈറ്റിംഗ് സ്പിരിറ്റ് ഫോർ എവർ ലാസ്റ്റിംഗ് കരിയർ. എവർ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയായിരിക്കാം. എന്താ പറയുക, അനന്തമായത് എന്നൊക്കെ നമുക്ക് പറയാം, അതായത് അന്ത്യമില്ലാത്തത് എന്നൊക്കെ നമുക്കതിനെ പറയാം. എന്താണ് ഈ അന്ത്യമില്ലാത്ത അനന്തമായ കരിയർ? ഏതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അനന്തമായത് തീരാത്ത കരിയർ ഏതാണ്? ആ ഒരു കരിയറിനെ പറ്റിയിട്ടാണ് MSM വയനാട് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ഹൈസെക് 2019 ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് ഏറ്റവും പേടിയുള്ള മാസം ഏതാന്ന് ചോദിച്ചാൽ നമ്മളേതാ പറയാ? ഞാൻ പറയാ, നമുക്ക് ഏറ്റവും ഇപ്പോൾ പേടി 2 കൊല്ലമായിട്ടുള്ള പേടി തുടങ്ങിയിട്ട് ആഗസ്റ്റ് മാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടി. കാരണം നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ്റെ പരീക്ഷണങ്ങളിൽ ഒന്നായ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും കൊണ്ടൊക്കെ നമ്മൾ എന്താണ് ഒരുപാട് പാഠം ഉൾക്കൊണ്ട 2 വർഷമായിരുന്നു 2018 2019. ഈ കഴിഞ്ഞ 2019 പ്രളയത്തിൽ നമ്മളെ പുത്തുമല ഉരുൾപൊട്ടി, അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും പാതാറിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. അവിടെ നടന്ന ചെറിയൊരു സംഭവങ്ങൾ മുമ്പിലേക്ക് ഞാൻ തരികയാണ്. അവിടെ കവളപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് മരണ ആൾക്കാർ മരിച്ചിട്ടുള്ളത്. ഒരു 53 ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് അവിടെ. അവിടെ നടന്ന ചെറിയ സംഭവം, അവിടെ ഇങ്ങനെ ഇപ്പോൾ വെള്ളം കൂടി വരുന്നുണ്ട്, ചെറിയ ഭാഗങ്ങളൊക്കെ ഉരുൾപൊട്ടി ഇതാകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു നാട്ടിലെ അങ്ങാടിയിലൊരു കാക്ക നമുക്ക് പറയാം, മൂപ്പര് ഇങ്ങനെ ആൾക്കാരൊക്കെ മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി പോയതാണ്. ബൈക്കിലാണ് പോയത്, സ്വാഭാവികമായിട്ടും അവിടെ എത്തി. അവിടെ നിന്ന് മൂപ്പര് ഇങ്ങനെ കണ്ടതാണ്, നിമിഷ നേരങ്ങൾ കൊണ്ട് മൂപ്പര് നിന്ന ഭാഗവും മണ്ണിടിഞ്ഞിട്ട് മരിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, സങ്കടകരെന്ന് പറയുന്ന കാര്യം, JCB വെച്ചിട്ട് ഈ ബോഡി എല്ലായിടത്തും പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളെ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ, സാധാരണ നമ്മളെ ബോയ്സൊക്കെ എന്ത് കാണാനോ കളി കാണാനോ എന്തെങ്കിലും കാണാൻ പോയാൽ ഒരു കൈ ബൈക്കിൻ്റെ ഹാൻഡ്മെലും കാല് സീറ്റിൻ്റെ മേലെ ഇങ്ങനെ വെക്കലുണ്ട്.
ഇയാളെ ജെ സി ബി കൊണ്ട് പുറത്തെടുക്കുമ്പോൾ ഇയാളെ രൂപം എങ്ങനെയാ വെച്ചാൽ, അയാൾ ആ ബൈക്കുമെന്ന് കൈ വിട്ടിട്ടില്ല, അയാളെ കാൽമുട്ടുള്ളത് സീറ്റിൻ്റെ മേലെയാണ്, അഥവാ മരവിച്ച് പോയിട്ടുണ്ട്. ഒരു പ്രതിബിംബ എന്താ പറയുക, ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കെട്ടിയിട്ടുള്ളത്. വേറൊരു ചിത്രം ആ പ്രദേശത്ത് തന്നെ നമ്മൾ പ്രളയത്തിൻ്റെ ഇതിൽ പത്രങ്ങളിലൂടെ ഒക്കെ കണ്ടതാണ്. നമ്മുടെ അമ്മ ഒരു തൻ്റെ കുഞ്ഞിനെ കൈയോട് ചേർത്ത് പിടിച്ചുവിടുന്ന് ഇങ്ങനെ മരിച്ചു പോകുന്നത്. ഇത് രണ്ടും സൂചിപ്പിക്കുന്ന ഒന്നാണ്, മരണത്തിന് വലിയ സമയം വേണ്ട. ആ കവളപ്പാറയിലെ പ്രളയത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് പോത്തുകല്ലുള്ള മുജാഹിദ് പള്ളിയിൽ വെച്ചിട്ടാണ്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ പറഞ്ഞത് ആ മരിച്ചവരൊക്കെ 4 സെക്കൻഡ് സമയം മാത്രമേ മരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളൂ എന്നാണ്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കം, മരണം എന്ന യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഈ മരണത്തിന് വലിയ സമയം വേണ്ട. 4 സെക്കൻഡ്, ഞാൻ പറഞ്ഞല്ലോ ഈ ബൈക്കിൽ പോയി അത് കാണാൻ പോയ ആളെ കഥ, അയാളെ കൈ ഒന്ന് ആ ഹാൻഡിൽമെന്ന് വിടാൻ അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല. അയാളെ മുട്ടൊന്ന് സീറ്റിൻ്റെ താഴ്ന്ന് ഇറക്കി വെക്കാൻ പോലും പടച്ചോൻ അയാൾക്ക് സമയം കൊടുത്തിട്ടില്ല. വേറൊരു കാര്യം, ഞാൻ 7/12/1995 ഡിസംബർ മാസത്തിൽ ജനിച്ച ആളാണ്. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ 4ാം മാസമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മരണ തീയതിയും എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു, മരണത്തെക്കുറിച്ച് പേടിപ്പിക്കല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ നിങ്ങളൊക്കെ ഏതോ ഒരു മലൻ്റെ മേലെ ഒരു താഴെയോ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രളയങ്ങളുടെ രൂപങ്ങളിലോ ആക്സിഡൻ്റ് രൂപത്തിലോ മാറാ രോഗങ്ങളുടെ രൂപത്തിലൊക്കെ എന്നെയും നിങ്ങളെയും ഏത് നിമിഷവും മരണമെന്ന യാഥാർത്ഥ്യം പിടികൂടാം എന്നുള്ള സത്യം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇവിടെയാണ് ദ എവർലാസ്റ്റിംഗ് കരിയർ. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച, നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ പറയാം, എന്നെ സൃഷ്ടിച്ച, എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച, എൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, എൻ്റെ എല്ലാം അറിയുന്ന, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്ന, ഞാൻ ചെയ്യുന്നതെല്ലാം കാണുന്ന എൻ്റെ റബ്ബ് എന്നെ തിരിച്ചു വിളിക്കും ഒരു ദിവസം. ആ തിരിച്ചു വിളിക്കുമ്പോൾ പടച്ചു നിശ്ചയിച്ചിട്ടുണ്ട് അവിടെ ഒരു ബെറ്റർ കരിയർ, നല്ലൊരു ഫ്യൂച്ചർ അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചുവനുള്ള മാർഗം തന്നിട്ടുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, ഏത് കോച്ചിങ് സെൻറ്ററിൽ പോയിട്ടാണ് നമുക്ക് ഏറ്റവും നല്ല പരലോകത്ത് ഏറ്റവും നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഐസക് കൂടെ ചർച്ച ചെയ്യുന്നത്. ആ ഒരു ഏറ്റവും നല്ല അവസാനിക്കാത്ത അനന്തമായ ആ കരിയറിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിനെ നമ്മൾ പഠിച്ച മതമൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മടിയും കൂടാതെ അതൊക്കെ പ്രാവർത്തികമാക്കി പരലോകമെന്ന ആ ലോകത്ത് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഹൈസക് സാധ്യമാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ഹൈസക് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതനും മുൻ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ജമാലുദ്ദീൻ സാറുക്കി അവരുകളാണ്. അദ്ദേഹത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവും കൂടി ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.